ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ടെക് മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി M55 5G എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. 26,999 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സാംസങ് അവതരിപ്പിച്ചിട്ടുള്ളത്. സാംസങ്ങിൻ്റെ എം സീരീസ് പൊതുവെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ കാണാറുള്ളത്. ഈ ഒരു M55 5G എന്ന സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതിന് സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ വാദയെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ സാംസങ്ങിൻ്റെ എം സീരീസും എഫ് സീരീസും എ സീരീസും അതുപോലെ തന്നെ എസ് സീരീസിലൊക്കെ പൊതുവേ കാണുന്ന ആ ഒരു ഡിസൈൻ സ്റ്റൈൽ തന്നെ ഈ M55 5G നമുക്ക് കാണാം. റേസറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പൊതുവേ നമ്മൾ കാണാറുള്ള സാംസങ്ങിൻ്റെ ഏത് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പൊതുവേ കാണാറുള്ള ആ ഒരു ക്യാമറ സ്റ്റൈൽ സെറ്റപ്പൊക്കെ തന്നെയാണ് ഇവിടെ M55 5G കൊടുത്തിട്ടുള്ളത്. 180 ഗ്രാം വെയിറ്റോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഒരു വെയിറ്റ് കുറഞ്ഞ സ്മാർട്ട് ഫോൺ ആയിട്ട് നമുക്ക് ഈ M55 നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. 7.8 mm ആണ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ട് കളർ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്, ലൈറ്റ് ഗ്രീനും ഡിം ബ്ലാക്ക്. എന്തായാലും കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് ആയി ലുക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ആണ്. ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 inch വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് 120Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സാംസങ് ഡിസ്പ്ലേയെക്കുറിച്ച് പൊതുവേ കൂടുതലായി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു അടിപൊളി ഡിസ്പ്ലേ തന്നെയായിരിക്കും സാംസങ് എപ്പോഴും തരാറുള്ളത്. ആ ഒരു കാര്യങ്ങൾ തന്നെ സാംസങ് ഗാലക്സി M55 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗം വരിക. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് സാംസങ് നൽകിയിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് നൽകിയിട്ടുള്ളത്. പൊതുവെ സാംസങ് എം സീരീസ് ആയാലും സാംസങ്ങിൻ്റെ ഒരു സാംസങ്ങിൻ്റെതായ എക്സിനോസ് പ്രോസസ്സറൊക്കെ വെച്ച് സാംസങ്ങിൻ്റെ ആ ഒരു മോഡലിനെ എപ്പോഴും തളർത്തി കളയാറുണ്ട്. എന്തായാലും സാംസങ് ആരാധകർക്ക് എപ്പോഴും ഇഷ്ടം സാംസങ്ങിൽ മറ്റു പ്രോസസ്സറുകൾ ഒന്നെങ്കിൽ മീഡിയ ടെക്കിൻ്റെ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറൊക്കെ വരുന്നതാണ് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടം. എന്തായാലും ആ ഒരു വ്യത്യാസങ്ങളൊക്കെ സാംസങ് മനസ്സിലാക്കിക്കൊണ്ടാവണം ഒരു പക്ഷേ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് നൽകിയിട്ടുള്ളത്. 2.4 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു റാം വേരിയൻ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 8GB RAM 128GB സ്റ്റോറേജും 8GB RAM 256GB സ്റ്റോറേജും ഇതുകൂടാതെ 12GB RAM 256GB സ്റ്റോറേജ് ഇങ്ങനെ 3 വേരിയൻ്റായിട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. LPDDR4X RAM UFS 3.1 സ്റ്റോറേജ് സംവിധാനം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ബെറ്ററായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണ് നമുക്ക് ആൻഡ്രോയിഡ് 14 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടുകൂടി സാംസങ്ങിൻ്റെ 1 UI 6.1 ആയിട്ടാണ് നമുക്കൊരു സ്മാർട്ട് ഫോൺ കിട്ടുക. 4 വർഷത്തേക്ക് OS അപ്ഡേറ്റും 5 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് നൽകുന്നുണ്ട്. മറ്റു ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് എപ്പോഴും ഒരു കാര്യങ്ങളിൽ കുറച്ചുകൂടി ബെറ്ററായി നോക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ അപ്ഡേറ്റൊക്കെ കൃത്യസമയത്ത് നൽകാറുമുണ്ട്. ഇനി ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റേസറിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 50 MP OIS സ്റ്റെബിലൈസേഷനോട് കൂടിയ ഒരു മെയിൻ ക്യാമറയും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 MP ഒരു മാക്രോ സെൻസറുമാണ് റിയൽ സൈഡ് വരിക. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 MP ഒരു പ്രൈമറി ക്യാമറയാണ് അവിടെ നൽകിയിട്ടുള്ളത് സെൽഫിക്ക് വേണ്ടി. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിലും പുറകിലും നമുക്ക് 4K വീഡിയോസ് 30fps ഷൂട്ട് ചെയ്യാം വിത്ത് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെയാണ് കാണുന്നത്. എന്തായാലും ആ ഒരു ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. സാംസങ് എപ്പോഴും ഒരു ക്യാമറ അവർ ആ ഒരു ഒറിജിനൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമറ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി M55 5G പ്രതീക്ഷിക്കാം. ഡ്യുവൽ വീഡിയോ റെക്കോർഡിങ് നൈറ്റ് മോഡ് അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള സാംസങ്ങിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ക്യാമറ M55 ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ക്യാമറ സാമ്പിൾസൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക, ക്യാമറ റിവ്യൂസൊക്കെ നോക്കി കൃത്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പറ്റിയൊരു ക്യാമറ സെറ്റപ്പൊക്കെ തരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് നോക്കുക. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിട്ടുള്ളത്. ഇതിന് മുമ്പുള്ള എം സീരീസ് സ്മാർട്ട് ഫോണുകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പൊതുവേ ഒരു 6000mAh ബാറ്ററിയാണ് കൊടുക്കാറുള്ളത്. എന്തായാലും ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു 5000mAh ബാറ്ററി ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ 45W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം ആദ്യമായിട്ട് സാംസങ് എം സീരീസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെന്തായാലും ബെറ്ററായ ഒരു കാര്യം തന്നെയാണ്. ബ്ലൂടൂത്ത് 5.2, NFC, ഡുവൽ ബാൻഡ് വൈഫൈ, വൈഫൈ 6 തുടങ്ങിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ട കാര്യങ്ങളൊക്കെ സാംസങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും പൊതുവേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബെറ്ററായ ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 13 5G ബാൻഡും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 26,999 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് ഗാലക്സി M55 5G എന്ന സ്മാർട്ട് ഫോൺ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംസങ്ങിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ എന്ന പ്രോസസ്സറൊക്കെ ഇഷ്ടപ്പെടുന്ന സാംസങ് ആ ഒരു പ്രോസസ്സറൊക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി M55 5G എന്ന സ്മാർട്ട് ഫോൺ. നിങ്ങളൊരു ബാങ്ക് കാർഡ് ഓഫർമേലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതെങ്കിൽ
നിങ്ങൾക്ക് 26,999 എന്ന ആ ഒരു പ്രൈസ് റേഞ്ചിന് പകരം നിങ്ങൾക്ക് 24,999 ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ സാധിക്കും. 8 GB റാം 256 GB സ്റ്റോറിൻ്റെ പ്രൈസ് വരിക 29,999 രൂപയാണ്. അതോടൊപ്പം തന്നെ 12 GB റാം 256 GB സ്റ്റോറിന് വരിക 32,999 രൂപയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്ക് Snapdragon 7 Gen 3 എന്ന പ്രോസസ്സറിൽ കുറിച്ചിട്ട് OnePlus 9 C4 എന്ന സ്മാർട്ട് ഫോണും ഉണ്ട്. ഏറെക്കുറെ ഇതേ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6.7 inch സൂപ്പർമായ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് തീരുമാനിക്കും. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പുതിയ ഗാലക്സി M55 5G എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി പിന്നെ കണ്ടുമുട്ടാം. ബൈ.